സംസ്ഥാനത്തെ പുതുക്കിയ കോവിഡ് നിയന്ത്രണങ്ങൾ ആരോഗ്യമന്ത്രി വീണാ ജോർജ് സഭയിൽ പ്രഖ്യാപിച്ചു ടി പി ആറിനൊപ്പം നിയന്ത്രണങ്ങൾ ശനിയാഴ്ചയിലെ ലോക്ഡൌൺ ഒഴിവാക്കി ഞായർ ആഴ്ചയിൽ ആറ് ദിവസം വ്യാപാര സ്ഥാപനങ്ങൾക്ക് പ്രവർത്തിക്കാനും അനുമതി കഴിഞ്ഞ ദിവസം ചേർന്ന അവലോകന യോഗത്തിലാണ് ടി പി ആറിനൊപ്പം ശാസ്ത്രീയമായ മാനദണ്ഡം കൂടി പരിഗണിക്കണമെന്ന വിദഗ്ധ അഭിപ്രായമുയർന്നത് ഈ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളും ഇളവുകളുമാണ് ആരോഗ്യമന്ത്രി ചട്ടം അനുസരിച്ച് നിയമസഭയിൽ അവതരിപ്പിച്ചത് ജനസംഖ്യയിൽ ആയിരം പേരിൽ എത്ര പേർക്ക് രോഗം വരുന്നുവെന്നത് പരിഗണിച്ചാണ് മന്ത്രി പറഞ്ഞു രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക കൂട്ടായ്മകൾ ഉൾപ്പെടെ ജനങ്ങൾ കൂടുന്ന സംവിധാനങ്ങൾ ഒഴിവാക്കുന്ന രീതി പൊതുവിൽ തുടരേണ്ടതായിട്ടുണ്ട് ആരാധനാലയങ്ങളിൽ അവയുടെ വിസ്തീർണം കണക്കാക്കിയാകണം ആളുകൾ പങ്കെടുക്കേണ്ടത് വലിയ വിസ്തീർണമുള്ളവയിൽ പരമാവധി പേർക്ക് പങ്കെടുക്കാം കല്യാണങ്ങളിലും മരണാനന്തര ചടങ്ങുകളിലും പരമാവധി പേർക്ക് പങ്കെടുക്കാവുന്നതുമാണ് ഒരു പ്രദേശത്തെ ജനസംഖ്യയുടെ ആയിരം പേരിൽ പത്തിൽ കൂടുതൽ പേർക്ക് ഒരാഴ്ച രോഗമുണ്ടായാൽ അവിടെ ട്രിപ്പിൾ ലോക്ക്ഡൌൺ ആകും മറ്റുള്ള ഇടങ്ങളിൽ ആഴ്ചയിൽ ആറ് ദിവസം വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കാം കടകൾ രാവിലെ ഏഴു മണി മുതൽ രാത്രി ഒൻപത് വരെ പ്രവർത്തിക്കാം വിവാഹം മരണം എന്നിവയ്ക്ക് ഇരുപത് പേരെ പാടുള്ളൂ ശനിയാഴ്ച നിയന്ത്രണം ഉണ്ടാകില്ല ഞായറാഴ്ച മാത്രമായിരിക്കും ഇനി ലോക്ഡൌൺ സ്വാതന്ത്ര്യദിനം പ്രമാണിച്ച് ആഗസ്റ്റ് പതിനഞ്ചിന് ഞായറാഴ്ച ലോക്ക്ഡൗണിൽ ഇളവുണ്ട ഓണത്തിന്റെ തിരക്ക് കണക്കിലെടുത്ത ഇരുപത്തിരണ്ടിന് അവിട്ടം നാളിലും ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ ഒഴിവാക്കും ഉത്സവകാലമായതുകൊണ്ട് തന്നെ സാമൂഹിക അകലം പാലിക്കുന്നതിനുള്ള നടപടികൾ വ്യാപാര സ്ഥാപനങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ് ഇതിന് പ്രത്യേകമായ സംവിധാനം വ്യാപാര സ്ഥാപനങ്ങൾ എടുക്കേണ്ടതാണ് ആൾക്കൂട്ടം ഒഴിവാക്കുന്നതിന് ഹോം ഡെലിവറി സൗകര്യം കഴിയാവുന്നത്ര ഇടങ്ങളിൽ വിപുലീകരിക്കണം ഇക്കാര്യത്തിൽ സ്വകാര്യ ആശുപത്രികളിൽ വാക്സിനേഷൻ പ്രോത്സാഹിപ്പിക്കും അറുപത് വയസ്സിന് മുകളിലുള്ളവർക്ക് വാക്സിൻ ലഭ്യതയ്ക്കനുസരിച്ച നിശ്ചിത ദിവസത്തിനകം വാക്സിനേഷൻ നടത്തും കിടപ്പുരോഗികൾക്ക് എല്ലാവർക്കും വീടുകളിൽ വാക്സിൻ എത്തിക്കുമെന്നും മന്ത്രി അറിയിച്ചു കൈരളി ന്യൂസ് തിരുവനന്തപുരം